ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീൻ ജെനറ്റിൻ്റെ ദ ബാൽക്കണി എന്ന പ്ലേയുടെ സമ്മറിയാണ്. 1910 ജീൻ ജെനറ്റ് ജനിക്കുന്നത്. അവർ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് നോവലിസ്റ്റാണ്, പ്ലെയറൈറ്റാണ്, പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും കൂടിയാണ്. അവരുടെ ചെറുപ്പകാലത്തിൽ അവരൊരു പെറ്റി ക്രിമിനലായിരുന്നു, പിന്നീടാണ് അവരൊരു റൈറ്ററായിട്ട് മാറിയത്. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അവർ ലേഡി ഓഫ് ദ ഫ്ലവേഴ്സ്, ദ ബ്ലാക്സ്, ദ മെയ്ഡ്സ്, ദ ബാൽക്കണി, ദ സ്ക്രീൻസ് എക്സെട്ര. 1986 ജീൻ ജെനറ്റ് മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കിതിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇർമ എന്ന് പറയുന്നത്. അവരും ഗ്രാൻഡ് ബാൽക്കണി അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഇല്യൂഷൻസ് എന്ന് വിളിക്കുന്ന ഒരു ബ്രോത്തലിൻ്റെ ഓണറാണ്. ഈ ഒരു ലേഡി അവിടെയുള്ള ഗേൾസിനെ ഒരിക്കലും ചിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കാനോ ഒന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. അത് മാത്രമല്ല, അവരെ ഒരു ക്ലോസ് സർക്യൂട്ട് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഗേൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. മറ്റൊരു ക്യാരക്ടറാണ് കാർമൻ. അപ്പോൾ ഈ കാർമൻ ഇവിടെ ഇർമയുടെ ബുക്ക് കീപ്പറാണ്. പക്ഷേ അവർ മുന്നേ അവിടെയുള്ള ഇർമയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ പ്രസൻറ്റിലുള്ള ആ ഒരു ജോലിയേക്കാളും ഇഷ്ടം ആ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് മടങ്ങിപ്പോവാനായിരുന്നു. എങ്കിലും നമ്മുടെ ഇർമയുടെ കളികളും കാര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല. കാരണം ഇവരെ വാച്ച് ചെയ്യുന്നതും ഇവരെ ഒന്നിനും അനുവദിക്കാത്തതും അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും കാമനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുമാത്രമല്ല, ഇവൾക്ക് സിറ്റിയിലൊരു മകളുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ട് അവളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവളെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിഷപ്പ്, ചീഫ് ഓഫ് പോലീസ്, ജഡ്ജ്, ജനറൽ തുടങ്ങിയ മറ്റു ക്യാരക്ടേഴ്സും ഈ ഒരു പ്ലേയിൽ ഉണ്ട്. ഈ ഒരു പ്ലേ നടക്കുന്നത് ഈ ഒരു ബ്രോത്തലിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഈ ഒരു ബ്രോത്തലിലാണ് പ്ലേ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രോത്തലിന് പുറത്ത് ഒരു സിറ്റിയുണ്ട്. അത് ഒരു അൺനെയിംഡ് സിറ്റിയാണ്. ഈ ഒരു ബ്രോത്തലിന് പുറത്തുള്ള ആ ഒരു അൺനെയിംഡ് സിറ്റിയിൽ ഒരിക്കലും ഒരു പേരോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമോ ഇല്ലാത്ത ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിപ്ലവം യഥാർത്ഥമാണോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാൻഡ് ബാൽക്കണി എന്ന് വിളിക്കുന്ന ഈ ഒരു ബ്രോത്തലിൽ നടക്കുന്ന ഫാൻറ്റസികളുടെ ഒരു വിപുലീകരണമാണോ എന്നൊന്നും നമുക്ക് വ്യക്തമാകില്ല. ഗ്രാൻഡ് ബാൽക്കണിയുടെ ഓണറായിട്ടുള്ള ഇർമ ചെയ്യുന്നത് അവരുടെ ക്ലയൻറ്റുകളുടെ അബ്സേർഡ് ആയിട്ടുള്ള ഫാൻറ്റസികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ബ്രോത്തലിൻ്റെയും ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും ഓണറാണ് ഈ ഒരു ഇർമ. അവിടെ വിസിറ്റ് ചെയ്യുന്ന പുരുഷന്മാർ ബിഷപ്പ്, ജനറൽ, ജഡ്ജ് തുടങ്ങിയവരൊക്കെയാണ്. ആ ഒരു ബ്രോത്തൽ ഡിസയറിൻ്റെ ഒരു പ്ലേസ് ആണെങ്കിൽ കൂടിയും ഇർമയുടെ ഈ ഒരു ഹൗസ് ഓഫ് ഇല്യൂഷൻസ് ആക്ച്വൽ ആക്ട്സ് ഓഫ് സെക്സിനെ അല്യൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു ആധിപത്യം എന്ന് പറയുന്നത് ടെമ്പററി ആണെങ്കിലും മറ്റുള്ള ആളുകളുടെ മേൽ അധികാരം നേടാനുള്ള ആളുകളുടെ ഒരു ഡിസയറിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇത്. സീൻ വണ്ണിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ ഓണറായിട്ടുള്ള ഈ ഒരു ബ്രോത്തലിൻ്റെ ഓണറായിട്ടുള്ള ഇർമ എന്ത് ചെയ്യാണ്, ഫീസിൻ്റെ പേരിൽ അവിടെയുള്ള ഒരു ക്ലയൻറ്റുമായിട്ട് തർക്കിക്കുകയാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബിഷപ്പിൻ്റെ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ പുറത്ത് നടക്കുന്ന വിപ്ലവത്തിലേക്കാളൊക്കെ ഏറെ അയാൾക്ക് സർവീസ് ചെയ്ത ആ ഒരു സ്ത്രീ അയാളോട് ഏറ്റുപറഞ്ഞ ആ ഒരു പാപങ്ങളുടെ സത്യസന്ധതയിൽ മാത്രമാണ്, ആ ഒരു കൺഫെഷൻ്റെ സത്യസന്ധതയിൽ മാത്രമാണ് താല്പര്യം. അവൻ അവൻ്റെ ആ ഒരു റോള് എൻജോയ് ചെയ്യുകയും അത് പ്ലേ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പുറത്ത് ഔട്ട്സൈഡിൽ അയാളുടെ സേഫ്റ്റി റിസ്കിലായിരുന്നു. സീൻ 2 പോകുമ്പം അവിടെ ഒരു റൂമിൽ, ഈ ബ്രോത്തലിൻ്റെ ഉള്ളിൽ ഒരു റൂമിലും ഒരു ക്ലയൻറ്റ് എന്ത് ചെയ്യാണ്, ഒരു ജഡ്ജായിട്ട് ഫാൻറ്റസി പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ആദ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലുള്ള ഒരു മെയിൽ എംപ്ലോയി ആരാച്ചാര് വധിക്കാൻ പോകുന്ന ഒരു കള്ളനെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജഡ്ജി എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ റോള് പ്ലേ ചെയ്തുകൊണ്ട് അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും പുറത്തുനിന്നുള്ള ഓരോ ശബ്ദവും അവരെ അലോസരപ്പെടുത്തുന്നും ഉണ്ട്. ഈ ഒരു വിപ്ലവത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അയാൾ ആകുലപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റ് രണ്ടുപേരുമായിട്ട് അയാൾ പങ്കിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അയാൾ തൻ്റെ റോളിലോട്ട് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. സീൻ 3 പോവുകയാണെങ്കിൽ എന്താണ്, അവിടെ ജനറലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് എർമ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിങ്സൊക്കെ ചെയ്യുന്നുണ്ട്. അയാൾക്ക് തൻ്റെ സേഫ്റ്റിയെക്കുറിച്ചിട്ട് ആശങ്കയൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് തൻ്റെ ഈ ഒരു ഫാൻറ്റസിയോടും താല്പര്യമുണ്ട്. ഇതേസമയം ജനറലിൻ്റെ ഹോർ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഓൾമോസ്റ്റ് നേക്കഡാണ്, അവരൊരു ഹോസിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. മറ്റൊരു ക്ലയൻറ്റ് സീൻ 4 എത്തുമ്പോൾ മറ്റൊരു ക്ലയൻറ്റിനെ നമുക്ക് കാണാം. അയാൾ അയാളുടെ ഫാൻറ്റസി ആക്ട് ചെയ്യുന്നത് ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായിട്ടാണ്. അയാൾ അയാളുടെ റിഫ്ലക്ഷൻ 3 കാണുന്നുണ്ട്. അവൻ്റെ കൂടെയുള്ള ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അവന് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഗ് കൊടുക്കുമ്പോൾ അവന് സന്തോഷം തോന്നുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ആ ഒരു പശ്ചാത്തലത്തിൽ മെഷീൻ ഗണ്ണിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനും സാധിക്കും. സീൻ 5 എത്തുമ്പം നമ്മൾ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇർമയുടെ റൂമിനുള്ളിൽ അവൾ അവിടെ മുന്നേ ഉണ്ടായിരുന്ന വേശ്യകളിൽ ഒരാളായിട്ടുള്ള, ഇപ്പോൾ അവളുടെ ബുക്ക് കീപ്പറായിട്ടുള്ള കാമനുമായിട്ട് അക്കൗണ്ട്സൊക്കെ പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഈ ഇർമയുടെ ലവറായിട്ടുള്ള പോലീസ് മേധാവി കൂടിയായിട്ടുള്ള ജോർജ് ഇതുവരെ എത്താത്തതിൽ ഇർമ വിഷമിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കാർമൻ അടുത്തിടെയായിട്ട് മാറിയതായിട്ടൊക്കെ ഇർമ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ അത്ര ഹാപ്പി അല്ല. അതിന് കാരണം ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് അവിടെയുള്ള അവിടെ ജോലി ചെയ്യുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇർമ സ്ഥാപിച്ച നിയമങ്ങളും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള കാർമന് ഇഷ്ടമല്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ ഉച്ചരിക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ കാർമന് മകളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇർമയോടുള്ള മറ്റൊരു ഇഷ്ടക്കേട് എന്താണെന്ന് വെച്ചാൽ, അവർ സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്, അവരവരുടെ ഭൗതിക സ്വത്തുക്കളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതായിരുന്നു. കാർമൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇർമ എന്ത് ചെയ്യുന്നുണ്ട്, പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ നല്ല ഒരു അവസരം അവൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, തൻ്റെ ജോലിക്കാരിൽ ഏറ്റവും മികച്ച ഒരാളാണ് നീ എന്നും അവളോട് പറയുന്നുണ്ട്. റെവല്യൂഷനിൽ ചേരാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രോത്തല വിട്ടു പോയിട്ടുള്ള ചന്തൽ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചിട്ട് ഇർമ ചോദിക്കുന്നുണ്ട്. അപ്പം അവളുടെ ആ ഒരു ബ്രോത്തൽ നിരീക്ഷിക്കപ്പെടുകയാണ് എന്നുള്ള ഒരു ആശങ്ക ഇർമയ്ക്ക് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കോൺവെർസേഷനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ആദർ അവിടത്തേക്ക് കടന്നു വരികയാണ്. അതായത് ആരാച്ചാരായിട്ട് അഭിനയിക്കുന്ന ആദർ അവിടത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ ജോബ് പൂർത്തിയായിട്ടുണ്ട്, അവന് കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ള പട്ട് ഷർട്ടുകൾക്ക് പണം വേണമെന്നായിരുന്നു. അപ്പോൾ ജോർജിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ നിനക്ക് പണം തരാമെന്ന് ഇർമ അവനോട് പറയുന്നുണ്ട്. ആ ഒരു സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇർമയ്ക്ക് അറിയണമായിരുന്നു. അപ്പം ഈ ഒരു ഫിയറിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ആർദർ പോകുന്നത്. ആദർ പോയതിന് തൊട്ട് പിന്നാലെ ജോർജ് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൊട്ടാരം വളഞ്ഞിരിക്കുകയാണെന്നും രാജ്ഞി ഒളിവിലാണെന്നും ജോർജ് അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേശ്യാലയത്തിൽ, ഈ ഒരു ബ്രോത്തലിൽ അഭിനയിക്കുന്ന ഫാൻറ്റസികളെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ആശങ്കയൊക്കെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് അവ്യക്തതയും ഉണ്ട്. ഇനി ആരെങ്കിലും തന്നെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാനും അയാൾക്ക് ആഗ്രഹമുണ്ട്. ഇതിനിടയിൽ ജോർജും ഇർമയും തമ്മിൽ പല സംഭാഷണങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ആർദർ മടങ്ങി വരുന്നത്. അപ്പോൾ പുറത്ത് അധികരിച്ചു വരുന്നുകൊണ്ട് അക്രമങ്ങളെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ സംസാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ബുള്ളറ്റ് പുറത്തുനിന്ന് വരികയും അവനെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. അടുത്ത സീനിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഗ്രാൻഡ് ബാൽക്കണിക്ക് സമീപമായിട്ട് ഈ റെബൽസിൻ്റെ ഇടയിൽ ചാന്തലും അതുപോലെ തന്നെ റോജറും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചന്തൽ കലാപത്തിൻ്റെ ഈ ഒരു റെവല്യൂഷൻ്റെ സ്ത്രീകളുടെ ഒരു പ്രതീകമായിട്ട് മാറിയതിൽ റോജറിന് കുറച്ച് അസൂയൊക്കെ ഉണ്ട്, കുറച്ച് ജലസൊക്കെ അവളോട് ഉണ്ട്.
ഈ ഒരു റെവല്യൂഷൻ ആ ഒരു പാലസ് പിടിച്ചടക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാന്തലിനെ റോജറിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പല ആളുകളും ശ്രമിച്ചിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ബ്രോത്തലിനുള്ളിൽ ഇർമയും ജോർജും കാർമനും ഒക്കെ ആർദറിൻ്റെ ഈ ഒരു മൃതദേഹത്തോടൊപ്പം അവരുടെ ഫ്യൂണറൽ സ്റ്റുഡിയോയിൽ ഒത്തുകൂടുന്നതാണ്. അപ്പം ഈ ഒരു പുറത്ത് നടക്കുന്ന ആ ഒരു സ്ഫോടനങ്ങളൊക്കെ ആ ഒരു കെട്ടിടത്തെ പിടിച്ച് കുലുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നതിന് വേണ്ടിയിട്ട് ഇർമ രാജ്ഞിയായിട്ട് അഭിനയിക്കണമെന്ന് ആ ഒരു മെസ്സഞ്ചർ ആഗ്രഹിക്കുകയാണ്. വെറുതെ ഒരു വേഷം ചെയ്താൽ പോലും ഇർമ തനിക്ക് മുകളിലായിരിക്കുമെന്ന് ജോർജ് ജലസാവുകയാണ്. അവളോട് അസൂയ തോന്നുകയാണ്. അതൊരു ആ ഒരു ചിന്തയിൽ അവളോട് അസൂയ തോന്നുകയാണ്. അപ്പം ഇർമ ഇതൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്രോത്തലിൻ്റെ ബാൽക്കണിയിലോട്ട് ഇർമ അപ്പിയർ ചെയ്യുകയാണ്. അവളുടെ പിന്നാലെ ക്ലയൻസായിട്ട് ആക്ട് ചെയ്യുന്ന ജനറലും ബിഷപ്പും ജഡ്ജും അതുപോലെ തന്നെ ജോർജും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചാന്തൽ അപ്പിയർ ചെയ്യുന്നത്. അവർ അപ്പിയർ ചെയ്ത ഉടനെ തന്നെ ഒരു കൊലയാളി വെടിയുതിർക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സീനിലോട്ട് പോകുമ്പം ഈ ഒരു ബ്രോത്തലിനുള്ളിലെ ഇർമയുടെ മുറിയിൽ ബിഷപ്പും ജഡ്ജിയും ജനറലും കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ റോളുകളിൽ ജീവിക്കേണ്ടതുണ്ടെന്നും അവരുടെ സമീപകാലത്തുള്ള പൊതു പ്രകടനങ്ങളെക്കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് അവരുടെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർമാരും ഉണ്ട്. ഈ ഫോട്ടോഗ്രാഫുകൾക്കായിട്ട് അവരുടെ വേഷങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു മൂന്നാളുകൾക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴും രാജ്ഞിയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഇർമയും ആ ഒരു മെസ്സഞ്ചറും കൂടി എന്ത് ചെയ്യാണ്, എൻ്റർ ചെയ്യാണ്. അപ്പം ഈ മൂന്ന് ആളുകളുടെ തീരുമാനങ്ങളെക്കുറിച്ചിട്ട് ഈ മെസ്സഞ്ചർ, ഈ ഒരു ദൂതൻ ചോദ്യം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പം ഒരു രാജ്ഞി തൻ്റെ പുരുഷനോട് ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇവരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജോർജ് വരികയും ഈ ഒരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാലസിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു മൂന്നാളുകളും അവരുടെ റോളുകൾ വളരെ ഗൗരവമായിട്ടാണ് ഏറ്റെടുത്ത് തുടരുന്നത്. അപ്പോൾ ജോർജിനേക്കാൾ കൂടുതൽ ശക്തി തങ്ങൾക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇർമയും ജോർജും അവരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് രക്തസാക്ഷിയാക്കപ്പെട്ട ചാന്തലിനെ കുറിച്ചിട്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. രാജ്ഞി എന്ന നിലയിൽ ഇർമ ഇപ്പോഴും എന്താണ്, മറ്റുള്ളവരാൽ അസൂയപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അതിനിടയിലേക്ക് കാർമൻ വന്നിട്ട് ഈ ഒരു ബ്രോത്തലിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെന്നും അയാൾക്ക് ആ ഒരു ചീഫ് ഓഫ് പോലീസിൻ്റെ വേഷം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ജോർജ് എന്താണ്, വളരെ ഹാപ്പിയാണ്. ജോർജിനായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള മൗസേലിയം സ്റ്റുഡിയോയിലേക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ പ്ലംബറായിട്ടുള്ള റോജറാണ് വസ്ത്രം അണിഞ്ഞത്. ഒരു അടിമയെ രക്ഷിച്ച ശേഷം മുഖ്യൻ്റെ സ്തുതി പാടുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ഫാൻറ്റസി പൂർത്തിയാകുമ്പോൾ റോജർ പോകില്ല, പകരം അവൻ എന്ത് ചെയ്യാണ്, അവൻ സ്വയം കാസ്ട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. റോജറിൻ്റെ ആക്ട് തൻ്റെ ബ്രോത്തലിൽ വരുത്തുന്ന ആ ഒരു നാശത്തിൽ എന്താണ് ഇർമ അസ്വസ്ഥയാണ്. ജോർജ് തനിക്കായി നിർമ്മിച്ചിരിക്കുന്ന ടോംബിൽ എറ്റേണിറ്റി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ ബിഷപ്പ്, ജഡ്ജ്, ജനറൽ തുടങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരെ ഇർമ പുറത്താക്കുകയാണ്. അതിനുശേഷം ആ ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ദൂതൻ പോലും അവിടെ നിന്ന് പോവുകയാണ്. ഇർമ എന്ത് ചെയ്തിട്ടുണ്ട്, കാർമന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ആരംഭിക്കും, അതായത് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ആരംഭിക്കും എന്ന് നമ്മുടെ ഇർമ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്ലേയുടെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. ഈ ഒരു പ്ലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലേ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.